ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായി ഞാൻ എൻ്റെ മാന്യ ശ്രോതാക്കളെ അറിയിച്ചു കൊള്ളുന്നു. നാമം നമ്മോടൊപ്പം ലോകത്തിൻ്റെ വിവിധമായ ഭാഗങ്ങളിൽ മറ്റനേകരും വളരെയധികം കഷ്ടതകളിലൂടെ കടന്നു പോകുന്ന ഈ നാളുകളിൽ മനം തകർന്നു പോകാതെ ഇന്നുവരെയും നമ്മെ നടത്തിയ സർവകൃപാലുവായ ദൈവത്തിൽ പൂർണ്ണ വിശ്വാസമർപ്പിക്കുകയും നമ്മുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിച്ച ആ വലിയവനായ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങളെ നാം വീണ്ടും ഓർക്കേണ്ടതും വളരെ അനിവാര്യമാണ്. ഈ മാറുന്ന ലോകത്തിൽ മാറാതെ നിൽക്കുന്ന ചില വസ്തുതകളുണ്ട് എന്ന് നാം ഓരോരുത്തരും വ്യക്തമായിട്ട് അറിയുന്നതാണ്. അതിൽ പരമപ്രധാനമായ ഒന്നാണ് ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഒരു വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരികയില്ല. ആകാശവും ഭൂമിയും മാറിപ്പോയാലും ദൈവത്തിൻ്റെ വചനങ്ങൾ എന്നേക്കും നിലനിൽക്കുന്നു. ഈ ദൈവവചനങ്ങൾ കാണപ്പെടുന്ന ഈ ഭൂമി ഉള്ളിടത്തോളം മാത്രമല്ല, പിന്നെയോ നിത്യതയോളം നിലനിൽക്കുന്ന വചനങ്ങളാണത്. ഏതൊരു പ്രതിസന്ധിയുടെയും മധ്യത്തിൽ ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ ആശ്വാസവും സമാധാനവും സന്തോഷവും ലഭിക്കുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ്. യഹോവയുടെ ശബ്ദം ശക്തിയോടെയും മഹിമയോടെയും മുഴങ്ങുന്നു എന്ന് തിരുവചനത്തിൽ വ്യക്തമാകുന്നുണ്ട്. എന്നാൽ അതേ വചനം നാം ഏവർക്കും വളരെ ആശ്വാസം പകരുന്നതാണ്. ദൈവഭക്തനായ യിരെമ്യാവ് തൻ്റെ കൈപ്പേറി ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തൻ്റെ ഹൃദയത്തിന് ആനന്ദം പകരുന്നത് മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ വചനമാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. യിരെമ്യാവ് പറയുന്ന പ്രകാരമാണ്, ഞാൻ നിൻ്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. നിൻ്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമായി തീർന്നു. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന സഹോദരി സഹോദര, നാം കടന്നു പോകുന്ന ഈ കഠിന ശോധനയിൽ വ്യാകുലപ്പെടാതെ ദൈവവചനത്തിലേക്ക് നോക്കുകയാണ് എങ്കിൽ നമുക്ക് സന്തോഷവും ആനന്ദവും നിശ്ചയമായും ഉണ്ടാകും. ഭക്തനായ ദാവീദ് പ്രാർത്ഥിച്ച പ്രകാരം, ദൈവമേ, നിൻ്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്ന് നമുക്കും ഈ നാളുകളിൽ ഈ പ്രയാസഘട്ടങ്ങളിൽ നമുക്കും പ്രാർത്ഥിക്കാം. ലാസറിൻ്റെ സഹോദരിയായ മറിയയെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു സാക്ഷ്യപ്പെടുത്തിയത് മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു എന്നാണ്. ഇവിടെ നല്ല അംശം തിരഞ്ഞെടുത്തു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അവൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽക്കലിരുന്ന് വചനം കേട്ടുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. ഈ നാളുകളിൽ നമുക്ക് വളരെയധികം സമയമുണ്ട് കർത്തസന്നിധിയിൽ താഴ്ന്നിരിക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ദൈവവചനം ആഴമായി പഠിക്കുവാനും വചനത്തിൽ സന്തോഷിക്കുവാനും ഒക്കെ നമുക്ക് സമയമുണ്ട്. ഈ സമയം തക്കത്തിൽ നാം പ്രയോജനപ്പെടുത്തുകയാണ് എങ്കിൽ നാമും നല്ല അംശം തിരഞ്ഞെടുത്തുവെന്ന് നമ്മെക്കുറിച്ച് സ്വർഗീയ പിതാവ് സാക്ഷ്യം പറയുവാനായിട്ടിടയാകും. ഇതിനോടൊപ്പം നാം ഓർക്കേണ്ട മറ്റൊരു വിഷയമുണ്ട്. നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ പിശാച് നമ്മെ പല രീതിയിലും പരീക്ഷിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. പിശാചിൻ്റെ തന്ത്രങ്ങളിൽ പെട്ടുപോയാൽ നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസക്കപ്പൽ തകർന്നു പോയേക്കും. അതിനാൽ പിശാചിനാൽ വഞ്ചിതരാകാതിരിക്കേണ്ടതിന് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന മാതൃക നാം പിന്തുടരേണ്ടത് വളരെ അത്യാവശ്യമാണ്. 40 രാവും 40 പകലും കർത്താവായ യേശു ക്രിസ്തു ഉപവസിച്ചതിന് ശേഷം പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിനായിട്ട് ദൈവാത്മാവിനാൽ കർത്താവായ യേശു ക്രിസ്തു മരുഭൂമിയിലേക്ക് നടത്തപ്പെട്ടു. അവിടെ പിശാച് കർത്താവായ യേശു ക്രിസ്തുവിനെ പരീക്ഷിക്കുകയാണ്. എന്നാൽ ഒരു പരീക്ഷയിൽ പോലും കർത്താവായ യേശു ക്രിസ്തു തോറ്റുപോകാതെ ദൈവത്തിൻ്റെ വചനത്താൽ പിശാചിന് തക്കതായിട്ടുള്ള മറുപടി നൽകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തുടർന്ന് നാം വചനത്തിൽ വായിക്കുന്നത്, പിശാച് അവനെ വിട്ടുപോയി. അതായത് പിശാച് കർത്താവായ യേശു ക്രിസ്തുവിനെ വിട്ട് കടന്നുപോയി. എന്നാൽ ഇന്ന് പലരെയും പിശാച് വിടാതെ പിന്തുടരുന്നു എങ്കിൽ അവർ മനസ്സിലാക്കേണ്ടത്
വചനമെന്ന വാൾ അവർ ഉപയോഗിക്കേണ്ട രീതിയിൽ ഇന്നും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. ധന്യനായ യാക്കോബ് പറയുന്നത് ശ്രദ്ധിക്കുക, പിശാചിനോട് എതിർത്ത് നിൽക്കുന്നുവെങ്കിൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അതായത് നമ്മുടെ സ്വന്തം ശക്തിയാൽ പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ നമുക്ക് കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെട്ട് അവൻ്റെ വചനത്താൽ പിശാചിനെ എതിർത്ത് തോൽപ്പിക്കുവാൻ നമുക്കൊക്കെയും കഴിയും. ഇതിനായിട്ട് നാം ചെയ്യേണ്ടത് എന്താണ്? ദൈവവചനം, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ നാം സംഗ്രഹിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുമ്പോൾ ആ വചനത്താൽ നമുക്ക് പിശാചിനെ തോൽപ്പിക്കുവാൻ, പിശാചിനെ എതിർത്ത് തോൽപ്പിക്കുവാൻ നമുക്ക് സാധിക്കും. നോക്കുക, ദൈവഹിതത്തിന് വിപരീതമായി ആഹാബ് രാജാവ് പ്രവർത്തിക്കുകയാണ്. ഗിലയാദിലെ തിസ്ബിനായ ഏലിയാവ് എന്ന പ്രവാചകൻ ഭയരഹിതനായി ദുഷ്ടനായ ആഹാബ് രാജാവിനോട് ദൈവവചനമറിയിച്ചു. എന്നാൽ അത് അംഗീകരിക്കുവാനോ തൻ്റെ ദുഷ്പ്രവൃത്തികൾ ഉപേക്ഷിച്ച് മനം തരിഞ്ഞ് മടങ്ങി വരുവാനോ മനസ്സ് കാണിക്കാതെ ദൈവപുരുഷന് വിപരീതമായിട്ട് പോലും ഈ ആഹാബ് രാജാവ് പ്രവർത്തിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ചില നാളുകൾക്ക് ശേഷം തൻ്റെ ദുഷ്ടതയിൽ നിന്നും മനം തിരിഞ്ഞ് ഒടുവിൽ ദൈവസന്നിധിയിൽ താഴുവാൻ, ദൈവവചനത്തിൻ്റെ മുമ്പിൽ താഴുവാൻ ആഹാബ് രാജാവിന് കഴിഞ്ഞു എങ്കിൽ ഇന്നുള്ള ഏതൊരു രാജസ്ഥാനീയനും ഏതൊരു പ്രഭുസ്ഥാനീയനും ദൈവമുമ്പാകെ താഴ്ന്നേ മതിയാകൂ. നീതിമാനായ ദൈവമുമ്പാകെ ഏവരും ഒരുപോലെയാണ്. ദൈവജനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്, ദുഷ്ടൻ്റെ മരണത്തിൽ എനിക്ക് അല്പമെങ്കിലും താല്പര്യമുണ്ടോ? അവൻ, അതായത് ദുഷ്ടൻ, തൻ്റെ വഴികളെ വിട്ട് തിരിഞ്ഞ് ജീവിക്കണം എന്നല്ലയോ എൻ്റെ താല്പര്യം എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട് എന്നാണ് കാണുന്നത്. നിങ്ങളാരും പാപത്തിൻ്റെ ചതിയാൽ പരാജയപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുവിൻ എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സഭയുടെ ആരംഭം മുതൽ ഇന്ന് വരെയും നാം ഓരോരുത്തരും ചെയ്തു വരുന്നതും അങ്ങനെ തന്നെയാണ്. അനവധി പ്രശ്നങ്ങൾ കടന്നു വന്നപ്പോഴും ദൈവവചനം പരസ്പരം പങ്കുവയ്ക്കുകയും ദൈവവചനത്താൽ ധൈര്യം പ്രാപിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഭയത്തെ ഇല്ലാതാക്കുന്നതാണ്. അതിനുള്ള ഒരു ഉദാഹരണമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമുള്ള സംഭവങ്ങളെ വിവരിക്കുന്നതാണ്. ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസം 12-ാം തീയതി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാരണത്തെ ലോകജനത ഓർക്കുകയും ആഘോഷിക്കുകയൊക്കെ ചെയ്തു. എന്നാൽ നാമോ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ മരണത്തെയും അടക്കത്തെയും പുനരുദ്ധാനത്തെയും ഒക്കെയും ദൈവത്തിൻ്റെ ശ്രേഷ്ഠതയൊക്കെയും നിരന്തരം ഓർക്കുകയും നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തിരിക്കുന്ന വൻ പ്രവൃത്തികളെ ഓർത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തുറക്കപ്പെട്ട കല്ലറയുടെ ശ്രേഷ്ഠത ഓർക്കുകയും അതിനെ വർണ്ണിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കല്ലറയുടെ പ്രത്യേകത നാം കാണുകയുണ്ടായി. റോമൻ മുദ്രയെ പരാജയപ്പെടുത്തിയ തത്വത്തിൻ്റെ മുദ്രയായ ക്രിസ്തു യേശു, കല്ലറവാതിൽ അടച്ചിരുന്ന പാറയെ ഭേദിച്ച യുഗങ്ങളുടെ പാറയായ ക്രിസ്തു, റോമൻ സൈന്യത്തെ നിലം പരിചാക്കിയ സൈന്യങ്ങളുടെ ദൈവമായ ക്രിസ്തു, ഇവിടെ നമ്മുടെ ആരാധ്യ വിഷയമായിട്ടുള്ള യേശു ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയെ നാം മനസ്സിലാക്കുന്നു. അപ്പോൾ തന്നെ ആ ശ്രേഷ്ഠ ദൈവത്തിൻ്റെ ലാവണ്യ വാക്കുകൾ, അതെ, ആ ലാവണ്യ വാക്കുകൾ നമ്മെ ആശ്വസിപ്പിക്കുകയും ആ ലാവണ്യ വാക്കുകൾ നമ്മൾ ധൈര്യപ്പെടുത്തുകയും ചെയ്തതാണ്. ഇതിന് തെളിവായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം കണ്ട് വാടിയ മുഖത്തോടുകൂടി യമൗസിലേക്ക് മടങ്ങിപ്പോയ രണ്ട് വ്യക്തികളുടെ അരികിലേക്ക് കർത്താവായ യേശു ക്രിസ്തു കടന്നു ചെന്ന് ദൈവവചനം വ്യാഖ്യാനിച്ച് നൽകിയപ്പോൾ അവിടെ ഇരുവരുടെയും ഹൃദയങ്ങളിൽ കത്തലുണ്ടായി. ആ കത്തൽ അവർക്ക് ആശ്വാസം പ്രദാനം ചെയ്തു. ആ കത്തൽ അവർക്ക് ധൈര്യം പ്രദാനം ചെയ്തു. പരവശരായിരുന്ന ആ വ്യക്തികൾ ധൈര്യം പൂണ്ടുകൊണ്ട് ആ രാത്രിയിൽ തന്നെ യെരുശലേമിലേക്ക് മടങ്ങി ഭയചകിതരായി വാതിലടച്ചിരുന്ന ക്രിസ്തു ശിഷ്യന്മാരെ വിവരമറിയിക്കുകയും അവരെയും ബലപ്പെടുത്തുകയും ചെയ്തു.
ദൈവത്തിൻ്റെ പ്രവൃത്തി ഇപ്രകാരമാണ്. സാധാരണയിൽ സാധാരണ വ്യക്തികളായ ഇവരെക്കൊണ്ട് ശ്രേഷ്ഠ അപ്പോസ്തലന്മാരെ ധൈര്യപ്പെടുത്തിയെങ്കിൽ ഈ നാളുകളിൽ ഈ മഹാവ്യാധിയുടെ അവസ്ഥയിൽ പ്രയാസങ്ങളുടെ മധ്യത്തിൽ വേദനകളുടെ മധ്യത്തിൽ വേർപാടിൻ്റെ മധ്യത്തിൽ ആ ദൈവം അനേക ശ്രേഷ്ഠ ദൈവദാസന്മാരെ ബലപ്പെടുത്തുന്നു. വ്യക്തി ഏതെന്നുള്ളത് ഒരു വിഷയമേ അല്ല, കർത്താവിൻ്റെ സാന്നിധ്യം, കർത്താവിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ടോ എന്നുള്ളതാണ് പ്രധാന വിഷയം. മറ്റു രീതിയിൽ പറഞ്ഞാൽ കർത്താവിനെ മാറ്റി നിർത്തി ഈ അപ്പോസ്തലന്മാരെ നോക്കിയാൽ മുഖവന്മാരും ചുങ്കക്കാരും മാത്രമാണവർ. അതുപോലെ തന്നെ ദൈവസാന്നിധ്യം കൂടാതെയുള്ള നമ്മുടെ ജീവിതവും അർത്ഥശൂന്യം മാത്രമാണ്. അതുകൊണ്ട് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവാത്മാവിനെ കെടുത്തിക്കളയരുത് എന്നാണ്. നമ്മൾ ദൈവം നൽകിയിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ നാം ഒരിക്കലും കെടുത്തിക്കളയുവാനായിട്ട് പാടുള്ളതല്ല. മറിച്ച് നാം എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ കൃപാവരം എപ്പോഴും നാം ജ്വലിപ്പിക്കുന്നവരാകണം. കൽക്കരി ഉപയോഗിച്ച് ഓടുന്ന തീവണ്ടി തമ്മിൽ പലരും കണ്ടിട്ടുള്ളതാണ്. ഈ കൽക്കരി ഉപയോഗിച്ച് ഓടുന്ന തീവണ്ടിയിൽ നിറയ്ക്കുന്ന കൽക്കരി കത്തി ആ കനലിൽ നിന്നുണ്ടാകുന്ന ഊർജം കൊണ്ടാണ് വളരെ വലിയ ഭാരം വഹിച്ചുകൊണ്ട് തീവണ്ടി ദീർഘദൂരം സഞ്ചരിക്കുന്നത്. ആ കനലുകൾ കെട്ടുപോയാൽ തീവണ്ടിക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയില്ല. എന്നതുപോലെ ദൈവജനം നൽകുന്ന ഊർജം നാം കെടുത്തിക്കളഞ്ഞാൽ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് കഴിയാതെ പോകും. എങ്ങനെയാണ് നമ്മളെ ദൈവാത്മാവിനെ കെടുത്തിക്കളയുന്നത്? ഒരുപക്ഷേ ഇപ്രകാരം നാം ചിന്തിച്ചേക്കാം. ദൈവഹിതത്തിന് വിപരീതമായി എന്ത് നാം ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നു അതെല്ലാം ദൈവം നൽകിയിരിക്കുന്ന ആ ദൈവാത്മാവിനെ നാം കെടുത്തിക്കളയുകയാണ് ചെയ്യുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു ദൈവ പൈതൽ തന്നിൽ വസിക്കുന്ന ദൈവാത്മാവിനെ പാപം മൂലം കെടുത്തിക്കളയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ക്രിസ്തീയ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ കഴിയാതെ പോകുന്നുണ്ട് എങ്കിൽ താങ്കളുടെ പാപവഴികളെ ഉപേക്ഷിച്ച് സ്നേഹനിധിയായ പിതാവിങ്കിലേക്ക് എത്രയും വേഗം മടങ്ങിയെത്തുവാൻ ദൈവനാമത്തിൽ വളരെ സ്നേഹത്തോടുകൂടി ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ഈ ദൈവം ദീർഘക്ഷമയും മഹാദയയുമുള്ള സ്വർഗീയപിതാവാണ്. അവൻ നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച് ക്രിസ്തീയ ജീവിതം വിശ്വസ്തയോടുകൂടി നിലനിർത്തുവാൻ സ്വർഗത്തിന് ധാരാളമായിട്ട് കൃപ നിങ്ങൾക്ക് നൽകും. എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളിൽ ആരെങ്കിലും ഈ അഖിലാണ്ടത്തിൻ്റെ ഉടയവനും അനശ്വരനും നിസ്തുല്യനുമായ ദൈവത്തെ പിതാവേയെന്ന് വിളിക്കത്തക്കവണ്ണം ആത്മബന്ധത്തിലേക്ക് ഇതുവരെയും വന്നിട്ടില്ല എങ്കിൽ വേഗത്തിൽ തങ്ങളുടെ പാപവഴികളെ ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിനെ രക്ഷിതാവും ദൈവമായി സ്വീകരിച്ച് ഒരു ദൈവ പൈതലായിത്തീരുക. അല്ലാത്ത പക്ഷം സുവിശേഷം കേൾക്കുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുമുള്ള ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവിനെ നിരന്തരം കെടുത്തിക്കളയുന്നതിലൂടെ നിത്യജീവൻ ലഭ്യമാകാതെ അവസാനം നിത്യനരകാഗ്നിയിൽ പട്ടുപോകുവാൻ ഇടയായിത്തീരും. പിശാചിനാൽ വഞ്ചിതരായി തീരരുതേ. പിശാചിൻ്റെ ചതിയിൽപ്പെട്ടു പോകരുതേ. പ്രത്യുത ഈ നാളുകളിൽ കേൾക്കുന്ന ദൈവിക സന്ദേശങ്ങൾ താങ്കളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശിക്കുകയാണ്. അതിനായിട്ട് സർവകൃപാലുവായിട്ടുള്ള ദൈവം നിങ്ങളെവരെയും ഈ വചന കേൾവിയാൽ ധാരാളമായിട്ട് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സർവകൃപാലുവായിട്ടുള്ള ദൈവമേ, ഏത് പ്രതിസന്ധിയുടെയും മധ്യത്തിലും ആശ്വാസവും സമാധാനവും സന്തോഷവും ധൈര്യവും പകരുന്ന മാറ്റമില്ലാത്ത വചനം കേൾക്കുവാൻ ഇടയായതിൽ ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. കേൾപ്പിച്ച വചനം ഞങ്ങളുടെ അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമേ. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ ദേശത്തെ മഹാമാരിയിൽ നിന്നും വിടുവിക്കണമേ. ഇതുവരെയും വചനം ശ്രദ്ധിച്ച എല്ലാ പ്രിയ മിത്രങ്ങളെയും ധാരാളമായിട്ട് അങ്ങ് അനുഗ്രഹിക്കണമേ. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയവായി കേൾക്കണമേ സ്വർഗപിതാവേ. ആമേൻ. നിത്യ സ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു അമ്മ.
ചേ